കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം നടത്തുന്നതിന് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സ്മാം എന്ന പദ്ധതി. ഇത് തരപ്പെടുത്തുന്നതിന് ഏറ്റവും അടുത്തുള്ള കൃഷി ഓഫീസുമായി നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. കർഷകർക്ക് ആവശ്യമായ കാർഷിക യന്ത്രോപകരണങ്ങൾ നമുക്ക് വാങ്ങാം. 10 മുതൽ 40 ലക്ഷം രൂപ വരെയുള്ള പദ്ധതികളെ നമുക്ക് നടത്താം. അതിന് ഏകദേശം 40 മുതൽ 60% വരെയാണ് സാധാരണ സബ്സിഡി കിട്ടുന്നത്. കാർഷികോപകരണങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന സെൻറ്ററുകൾ ആരംഭിക്കാം. സബ്സിഡി 40%. ഗ്രാമീണ സംരംഭകർ, അംഗീകൃത കർഷക സംഘങ്ങൾ, കാർഷിക ഉൽപ്പാദക സംഘങ്ങൾ, പഞ്ചായത്തുകൾ, പ്രോഗ്രസീവ് ഫാമേഴ്സ്, അവർക്കാവശ്യമായ കാർഷികോപകരണങ്ങൾ നമുക്ക് വാങ്ങാം. 10 മുതൽ 40 ലക്ഷം വരെയുള്ളവയ്ക്ക് സബ്സിഡി 40 ലക്ഷം എന്ന രീതിയിൽ ലഭിക്കും. ഫാം മെഷീനറി ബാങ്കുകൾ നമുക്ക് ആരംഭിക്കാം. യന്ത്രങ്ങൾ കുറവുള്ള പ്രദേശങ്ങൾ, കർഷക സംഘങ്ങൾ, FBO ഇവർക്കൊക്കെ നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സബ്സിഡി വരുന്നത് 80% വരെയാണ്. പരമാവധി ലഭിക്കുന്നത് 8 ലക്ഷം രൂപ സബ്സിഡിയാണ്. 10 ലക്ഷത്തിന് 8 ലക്ഷം രൂപ സബ്സിഡി ലഭിക്കും. 80% വരെയാണ് സബ്സിഡി ലഭിക്കുന്നത്. അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇതിൽ വാങ്ങാവുന്ന ബ്രഷ് കട്ടറാണെങ്കിൽ SC ST വനിത നാമമാത്ര കർഷകർക്കാണെങ്കിൽ 30,000 രൂപ സബ്സിഡിയാണ്. മറ്റുള്ളവർക്ക് 25,000 രൂപയാണ്. ബെയിലർ യൂണിറ്റ് 14 കിലോയിൽ താഴെയുള്ളതാണെങ്കിൽ 150,000 രൂപ. SC ST വനിത ചെറുകിട നാമമാത്ര കർഷകർക്ക്, മറ്റുള്ളവർക്ക് 120,000 രൂപ. ബെയിലർ 14 മുതൽ 16 വരെയുള്ള ബെയിലിംഗ് യൂണിറ്റുകൾക്ക് 2 ലക്ഷം രൂപ. SC ST വിഭാഗം വനിത ചെറുകിട നാമമാത്രക്കാർക്കും മറ്റുള്ളവർക്ക് 160,000 രൂപ സബ്സിഡി. പമ്പ് സെറ്റ് 15 HP വരെയുള്ളതിന് 10,000 രൂപ പെർ HP എന്ന കണക്കിലും മറ്റുള്ളവർക്ക് 8,000 രൂപ പെർ HP എന്ന രീതിയിൽ കിട്ടും. പാക്കിംഗ് മെഷീനുകൾ വാങ്ങാൻ നമുക്ക് 3 ലക്ഷം രൂപ വരെയുള്ള സബ്സിഡി SC ST വനിത ചെറുകിട ആളുകൾക്ക് കിട്ടും. മറ്റുള്ളവർക്ക് 2,40,000 രൂപയാണ് ലഭിക്കുക.